കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ.എ. ജവാദ് ചുമതലയേറ്റു. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങിൽ എൻ. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ.എ. ജവാദ് ചുമതലയേറ്റെടുത്തു. ഇവരെല്ലാ നേതാക്കന്മാരും സൂചിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നാളുകൾ മുതൽ ഇന്ത്യ ചരിത്രത്തിലെ ഏടുകളിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം കരുനാഗപ്പള്ളിയുടെ പേര് ആലേഖനം ചെയ്യും എന്ന വസ്തുത നമ്മൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്നിൽ അർപ്പിതമായ ചുമതല എന്ത് എന്ന് വളരെ ഉത്തമ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരുനാഗപ്പള്ളിയിലെ എല്ലാ വിഭാഗം ആളുകളെയും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുമെന്ന് ദൈവനാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങിൽ എൻ. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. സി ആർ മഹേഷ് MLA. നമ്മൾ അറിയാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ മതേതരവാദികളും വർഗീയവാദികളും തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയാണ്. ഒരാളിനെ കോൺഗ്രസ് ആക്കുക എന്ന് പറഞ്ഞാൽ, ഒരാളിനെ ഷാൾ അണിയിച്ച് നമ്മുടെ പാർട്ടിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഒരാളിന് മെമ്പർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരാളിനെ മതേതരവാദിയായി അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ആ വലിയ പ്രക്രിയയിൽ. അതിലൂടെ പുതിയ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും പങ്കാളിയാകുന്നത്. കേവലമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ കേവലമായ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തമോ ആയി രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണാതെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും ആസാദും ഒക്കെ നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്തെ ലോകത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിച്ച ഏറ്റവും വലിയ സുന്ദരമായ മനോഹരമായ ഭാരതത്തിന്റെ മുഖം തിരികെ പിടിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിന് കരുത്തു പകരാൻ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി സ്ഥാനമൊഴിഞ്ഞ എൻ. അജയകുമാറിനെയും ഒരിക്കൽ കൂടി സ്ഥാനമേറ്റെടുത്ത അഡ്വക്കേറ്റ് കെ. എ. ജവാദിനെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. DCC പ്രസിഡന്റ് പി. രാജേന്ദ്ര പ്രസാദ്. പ്രതിബന്ധങ്ങളായിട്ട് നേരിട്ട് കൊണ്ട് സമരമുഖത്ത് നിന്ന ലതീഷ് സാറിന്റെ ജനവും അദ്ദേഹത്തിന്റെ പ്രിയപുത്രനാണ് ജവാദ്. തീർച്ചയായും ആ ഒരു രക്തം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടല്ലോ. ഒരു സംഘടനാ പാഠവും അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ എറണാകുളപ്പള്ളി ബ്ലോക്കിൽ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജവാദിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, ചിറ്റമൂല നാസർ, KG രവി, തൊടിയൂർ രാമചന്ദ്രൻ, ആർ രാജശേഖരൻ, LK ശ്രീദേവി, മുനമ്പത്ത് വഹാബ, ബിന്ദു ജയൻ, ബോബൻജി നാഥ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.